Hello guys. Are you so good? So today is our last day. Not yours, mine. But today is my last day. It's 2 days only. I'm here. I'm going today. Will you miss me? Yeah, of course. I will miss you, my love. But I'm poor, guys. Yeah. She long with the poor. Now we will come back. March for March. 2 days, then May. Appa, we are gonna miss each other a lot, lot. Mm. Danny gonna cry without us. Kongani gonna miss us. And who will Panoon will fight? And CJ, my love, my boyfriend. You should come and meet me in Bangalore. Yeah, of course. We'll last go. Time pachi pachi, yeah. Okay, so എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ പോവാണ് ഗൈസ്. ഈ വീട്ടിൽ കൊങ്ങനി 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 will you miss us? Let me think. No. No. Sure. Bye, I'm not gonna miss you. You're coming back in March, by the way. She's gonna block us. So you won't miss me? No, I won't miss you. A little bit. It may. You were crying yesterday, I heard. Yeah. She hugged me and I felt something is right. So much crying. And then she came. Until they get up, no? Namita is getting ready. Bye. Okay. I put your bag. Packing everything is going on. Cleaning. Say hi. ഇതാണെന്റെ റൂം. ഇതായിരുന്നു എന്റെ റൂമിൽ നിന്നുള്ള വ്യൂവ്. സൈഡിലുണ്ട് ഗൈസ്. Crying or acting? Crying, bro. Oh my goodness. അപ്പൊ ഞാൻ എല്ലാം കഴിഞ്ഞ് ഞാൻ ഷിലോങ്ങിൽ നിന്ന് പോവാണ് ഗൈസ്. ഡാനി ഭയങ്കര സങ്കടത്തിൽ കരയാണ്. അപ്പൊ ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങി. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഗൈസ്. നേരെ ഞാൻ ബിബി ചെന്നിട്ട് അവിടെ നിന്ന് ഗുവാഹട്ടിക്ക് ടാക്സി പിടിക്കും. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ നേരെ എയർപോർട്ടിൽ പോകും. അല്ല, ഗുവാഹട്ടി വഴി ഗുവാഹട്ടി കൂടെ ഞങ്ങൾ എയർപോർട്ടിൽ പോകണം. പത്രി ഇവരെന്നെ ബി ബിയിൽ ഇറക്കോട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഞാൻ ഒറ്റയ്ക്കായിരിക്കും പോണത്. ബാക്കി ഫോട്ടോ എനിക്ക് കാട്ടിത്തരാം. How many people will be there? Four people. Can I sit in front? ഹലോ ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ വണ്ടി കയറി വെയിറ്റ് ചെയ്യാണ്. ഇവര്
ഒരു 4 പേരെ എടുക്കും. എന്നോട് ഫ്ലൈറ്റ് എപ്പോഴാന്ന് ചോദിച്ചപ്പോ 4 മണിന്നാ പറഞ്ഞേക്കണേ, അല്ലെങ്കിൽ ഇവര് കറക്റ്റ് സമയത്താ കൊണ്ടെത്തിക്കോളൂ. അപ്പൊ ഞാൻ 1 മണിക്കൂർ മുന്നേ കയറ്റി പറഞ്ഞു. അറിയില്ല, എല്ലാരും പറഞ്ഞു കുറച്ച് നേരത്തെ പോണെന്നല്ല, കാരണം നല്ല ട്രാഫിക് ഉണ്ടാവും. ഇവിടുന്ന് വേട്ടി നോർമലി 4 മണിക്കൂർ, മിനിമം 3 മണിക്കൂറാണ്, പക്ഷെ 4 മണിക്കൂർ കാൽക്കുലേറ്റ് ചെയ്ത് അപ്രോക്സിമേറ്റ് അങ്ങനെയാണ് പോണത്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര മണിക്കാണ് അവിടെ എത്തുമെന്ന്. എനിക്ക് ആക്ച്വലി 5:30 ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ്, ബാക്കി പാസഞ്ചേഴ്സിനെ അവർ അവിടെ പോയി തപ്പി പിടിച്ചോണ്ട് വരുന്ന വരെ ഞാൻ ഇവിടെ ഇരിക്കണം. എത്ര നേരം ഇരിക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ഇരിക്കാൻ പോവാണ്, കാരണം വേറെ വഴിയില്ല. പിന്നെ 1000 രൂപ എടുക്കട്ടെ, അവർ 4 പേരുണ്ട്, 4000 രൂപ. പിന്നൊന്നുമില്ല. അപ്പോൾ ബാക്കി ഞാൻ പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെ കാണിക്കാം, അത് കഴിഞ്ഞ് എയർപോർട്ട് എത്തിയിട്ട് ബാക്കി കാണിക്കാം. അപ്പൊ കൊറേ നേരം വണ്ടിയിലിരുന്ന് ക്ഷീണിച്ച് ഒരു 3-3.5 മണിക്കൂറൊക്കെ ആയപ്പോ ഞാനങ്ങനെ എയർപോർട്ടിലെത്തി ഫൈനലി. അപ്പോൾ പുള്ളീനെ പൈസ ഒക്കെ കൊടുത്ത് ഞാൻ പറഞ്ഞു വിട്ടു, ഇതാണ് എയർപോർട്ടിൻ്റെ എൻട്രൻസ്. അപ്പോൾ അവിടെ നിന്ന് നേരെ ഞാൻ വന്ന് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗേറ്റിൻ്റെ അവിടെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ID proof കാണിച്ചാലും കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നേരെ വന്ന് ബാഗേജ് ക്ലെയിമിന് വേണ്ടി ബാഗ് കൊടുത്തു, എൻ്റെ ഗേറ്റ് നമ്പർ എനിക്ക് തന്നു. പിന്നെ അവിടെ ഞാൻ നേരെ ഈ ചെക്ക് ഇൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ കൊടുക്കണം, നമ്മുടെ ബാഗ്, നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം അവിടെ ചെക്ക് ചെയ്ത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ അതോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ ഗേറ്റ് നമ്പർ കണ്ടുപിടിക്കും. എൻ്റെ ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഗേറ്റ് നമ്പർ എട്ടാണ് കിട്ടിയിട്ടുണ്ട്. ഞാൻ കൊണ്ടിരിക്കാം, എട്ടെവിടെയെന്ന് എനിക്കറിയില്ല, തപ്പി കണ്ടുപിടിക്കണം. ആ മുഖത്ത് കണ്ടുപിടിക്കും, മുഖത്താണ്. എയർപോർട്ടിൽ നല്ല തിരക്കുണ്ട് കേട്ടോ, സോ ഇനി ഫൈനലി എൻ്റെ ബോർഡിങ് ടൈമായി, ബോർഡിങ്. അപ്പോൾ ഫ്ലൈറ്റ് വന്നു, പിന്നെ നേരെ ചെക്ക് ഇൻ ചെയ്ത് നേരെ പോവാണ്. Take your allocated seats immediately. This will allow other customers to pass by you. Still waiting on guys. Idukku samayam edukku. Appol 5:00 aavum, 5:00. Appo ippo samayam 5:12. Wait cheyyam. Idu njan laptop arangittu maakkiya. അങ്ങനെ ഫൈനലി എൻ്റെ ഫ്ലൈറ്റ് എടുത്തു ഗൈസ്. ഞാൻ പിന്നെ കുറച്ച് നേരം ഇരുന്ന് ഉറങ്ങി, കാരണം 3-4 മണിക്കൂർ എന്തായിരുന്നു. അപ്പം ഞാൻ ഉറങ്ങി, ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ എടുത്തതാണ് ഞാൻ ഈ വീഡിയോ. Thank you.
ഫൈനലി ബംഗളൂരു എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ബാക്കിയുള്ള വ്ലോഗ്, അതായത് ബാക്കി ഇനി വരാൻ പോകുന്ന വീഡിയോ ഒക്കെ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ബൈ ബൈ.